റഷ്യയുടെ അൽമ സെൻട്രൽ ഡിസൈൻ ബ്യൂറോയാണ് S400 ട്രയംഫ് വ്യോമ പ്രതിരോധ സംവിധാനം നിർമ്മിക്കുന്നത്. മുൻകാല S300 പ്രതിരോധ സംവിധാനത്തിൻ്റെ നവീകരണം കൂടിയാണ് S400 സംവിധാനം. ഹ്രസ്വ ഇടത്തരം ദീർഘദൂര ശ്രേണികളുള്ള മൂന്ന് തരം മിസൈലുകൾ വിക്ഷേപിക്കാൻ ഇതിന് കഴിവുള്ളതിനാൽ ഇവ ഒരു ലേയേർഡ് പ്രതിരോധം സൃഷ്ടിക്കുന്നു. ഈ മിസൈലുകൾ ഓട്ടോണമസ് ഡിറ്റക്ഷൻ ആൻഡ് ടാർഗറ്റിംഗ് സിസ്റ്റങ്ങൾ, ആൻറ്റി എയർക്രാഫ്റ്റ് മിസൈൽ സിസ്റ്റങ്ങൾ, മൾട്ടി ഫംഗ്ഷണൽ റഡാർ, ലോഞ്ചറുകൾ എന്നിവയുമായി സംയോജിച്ച് പ്രവർത്തിക്കുന്നു. 400 കിലോമീറ്റർ ദൂരത്തിൽ നിന്നും 30 കിലോമീറ്റർ വരെ ഉയരത്തിൽ നിന്നുമുള്ള എല്ലാത്തരം വ്യോമ ലക്ഷ്യങ്ങളും, അതായത് ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ, ഹൈപ്പർസോണിക് ടാർഗറ്റുകൾ എന്നിവയുൾപ്പെടെ 36 ലക്ഷ്യങ്ങളെ ഒരേ സമയം നശിപ്പിക്കാൻ ഇതിന് കഴിയും. ഇതുവരെ ബെലാറസ്, ചൈന, തുർക്കി, ഇന്ത്യ എന്നീ രാജ്യങ്ങളാണ് S-400 സംവിധാനങ്ങൾ റഷ്യയിൽ നിന്നും വാങ്ങിയത്. നിലവിൽ സൗദിയും റഷ്യയുമായി ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു. S-400 സംവിധാനങ്ങൾ വാങ്ങുന്ന ആദ്യത്തെ നാറ്റോ അംഗരാജ്യമാണ് തുർക്കി. എന്നിരുന്നാലും മറ്റ് നാറ്റോ അംഗരാജ്യങ്ങളായ ബൾഗേറിയ, ക്രൊയേഷ്യ, സ്ലൊവേനിയ, ഗ്രീസ് എന്നിവ മുൻപ് റഷ്യൻ S-300 പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങിയിരുന്നു. തുർക്കി S-400 സംവിധാനങ്ങൾ വാങ്ങുന്നതിനെതിരെ കൗണ്ടറിംഗ് അമേരിക്കാസ് അഡ്വൈസറീസ് ത്രൂ സാങ്ഷൻസ് ആക്ട് അഥവാ ക്യാറ്റ്സ പ്രകാരം അമേരിക്ക സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇന്ത്യ S-400 വാങ്ങുന്നതിൽ ക്യാറ്റ്സയുടെ പ്രയോഗക്ഷമത ഒരു പ്രഹേളികയായി നിലവിലും തുടരുന്നു. കൂടാതെ ഇന്ത്യയ്ക്കുള്ള അനുമതി ഒഴിവാക്കൽ സംബന്ധിച്ച ചർച്ചകൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന പ്രാധാന്യമുള്ളതാണ്. 2018 റഷ്യയുമായി 5 S-400 പ്രതിരോധ സംവിധാനങ്ങൾക്കായി $5.43 ബില്യൺ കരാറിൽ ഇന്ത്യ ഒപ്പുവച്ചിരുന്നു. ഡെലിവറി 2020 അവസാനത്തോടെ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ആദ്യ ഡെലിവറി 2021 ഡിസംബറിലാണ് സംഭവിച്ചത്. ചൈനയുടെയും തുർക്കിയുടെയും S-400 ഇടപാട് ക്യാറ്റ്സ ഉപരോധത്തിൽ കലാശിച്ചതിനാൽ ഇന്ത്യയ്ക്കും അമേരിക്ക അതേ നടപടിക്രമങ്ങൾ പിന്തുടരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നിരുന്നാലും ജിയോ പൊളിറ്റിക്കൽ, ജിയോ സ്ട്രാറ്റജിക് കാരണങ്ങളാൽ ക്യാറ്റ്സ ഉപരോധങ്ങളിൽ ഇളവ് നൽകാൻ അമേരിക്കൻ പ്രസിഡന്റിനെ അനുവദിക്കുന്ന 2019 സാമ്പത്തിക വർഷത്തെ നാഷണൽ ഡിഫൻസ് ഓതറൈസേഷൻ ആക്ടിലെ ഒരു ക്ലോസ് പ്രകാരം ഇന്ത്യയ്ക്കൊരു അനുവാദ ഇളവ് ലഭിച്ചേക്കാം. എന്നിരുന്നാലും മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകാലത്ത് ഒരു ഇളവ് അനുവദിക്കുന്ന വിഷയം അവ്യക്തമായി തുടർന്നിരുന്നു. എന്നാൽ ഇന്ത്യക്കെതിരായ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ സാധ്യമായ ക്യാറ്റ്സ ഉപരോധങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് അമേരിക്കൻ സെനറ്റ് അംഗങ്ങളും US ഇന്ത്യ ബിസിനസ് കൗൺസിൽ അംഗങ്ങളും ചില തിങ്ക് ടാങ്കുകളും വാദിക്കുന്നു. ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഉണ്ടായേക്കാവുന്ന ഭീഷണികളെ നേരിടാൻ രാജ്യത്തിൻ്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ ആദ്യത്തെ S-400 ബാറ്ററി സ്ഥാപിക്കുമെന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തിരുന്നു. 1947 സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ചൈനയുമായും പാകിസ്ഥാനുമായും ഇന്ത്യ നിരവധി അതിർത്തി സംഘർഷങ്ങൾ അനുഭവിച്ചു പോരുന്നു. ചൈനയും ഇന്ത്യയും പാകിസ്ഥാനും തങ്ങളുടെ പ്രാദേശിക താൽപ്പര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാൽ റഷ്യയും അമേരിക്കയും ഈ രാജ്യങ്ങളിൽ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നു. ചൈനയുടെ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയും സമീപകാല സൈനിക മുന്നേറ്റവും ഇന്ത്യയെ അമേരിക്കയുടെ അനിവാര്യമായ പങ്കാളിയാക്കി മാറ്റിയിരിക്കുന്നു. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ശക്തിയെ സന്തുലിതമാക്കാൻ ഇന്ത്യയെപ്പോലെയുള്ള ഒരു തന്ത്രപരമായ സഖ്യകക്ഷി ആവശ്യമായതിനാൽ ക്യാറ്റ്സ ഉപരോധം നടപ്പാക്കുന്നതിനുള്ള ആശയക്കുഴപ്പവും അമേരിക്ക അഭിമുഖീകരിക്കുന്നു. ഇന്ത്യൻ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് S-400 ഇടപാടിനായുള്ള ഒറ്റത്തവണ ഒഴിവാക്കൽ എന്ന നിലയിൽ ഇന്ത്യയ്ക്ക് മാത്രം പ്രസിഡൻഷ്യൽ ഇളവ് നൽകാൻ ബൈഡൻ ഭരണകൂടം തയ്യാറാണ്. ഇന്ത്യ റഷ്യയുമായുള്ള സൈനിക ആശ്രിതത്വം കുറയ്ക്കണമെന്ന വ്യവസ്ഥയിൽ സാധ്യമായ ക്യാറ്റ്സ അനുമതി ഒഴിവാക്കൽ അമേരിക്ക നടപ്പാക്കാൻ പദ്ധതിയിടുന്നു. കൂടാതെ വളർന്നു വരുന്ന ഇന്ത്യ അമേരിക്ക ബന്ധം ബൈഡൻ ഭരണകൂടം അപകടത്തിലാക്കില്ല എന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. ജർമ്മനിയും റഷ്യയും തമ്മിലുള്ള നോർഡ് സ്ട്രീം 2 എനർജി കരാറിൽ ജർമ്മനിക്ക് ഉപരോധം നൽകുന്നതിൽ നിന്നും അമേരിക്ക വിട്ടുനിന്നിരുന്നു. അതിനാൽ ഇന്ത്യയും അതേ രീതിയിൽ പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സൈനിക സഹകരണം സോവിയറ്റ് കാലഘട്ടം മുതലേ ഉള്ളതാണ്. അതിനാൽ ഇന്ത്യയുടെ സൈനിക ഉപകരണങ്ങളിൽ 86% റഷ്യൻ വംശജരാണ്. ഉദാഹരണത്തിന്, ഇന്ത്യയുടെ എയർപവർ പ്രധാനമായും റഷ്യൻ വിമാനങ്ങൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു. നേരെ മറിച്ച് അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ സൈനിക ബന്ധം 2001 ശേഷമുള്ളതാണ്. അതിനാൽ S-400 കരാറിൽ നിന്നും പിന്മാറാൻ ഇന്ത്യയെ നിർബന്ധിക്കാൻ അമേരിക്കയ്ക്കാകില്ല. തുർക്കിയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ക്യാറ്റ്സ പോലെയുള്ള സാമ്പത്തിക സമ്മർദ്ദങ്ങൾ S-400 ഏറ്റെടുക്കുന്നതിൽ നിന്നും ഇന്ത്യയെ പിന്മാറ്റില്ല എന്ന് കരുതപ്പെടുന്നു. ഇന്തോ പസഫിക്കിൽ സമാധാനവും സമൃദ്ധിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഓസ്ട്രേലിയ, അമേരിക്ക, ഇന്ത്യ, ജപ്പാൻ എന്നിവരുടെ ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് അല്ലെങ്കിൽ ക്വാഡ് ആണ് ബൈഡൻ ഭരണകൂടത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്ന മറ്റൊരു കാരണം. ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ചൈന ഘടകം നിർണായക പങ്ക് വഹിക്കുന്നത് പോലെ റഷ്യ ഇന്ത്യ ബന്ധത്തിലെ അമേരിക്കൻ ഘടകം മോസ്കോയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്.
സമീപ വർഷങ്ങളിൽ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളായതും ഇന്തോ പസഫിക് സഹകരണമായ ക്വാഡിലെ ഇന്ത്യയുടെ പങ്കാളിത്തവും റഷ്യയെ വളരെ അസ്വസ്ഥരാക്കിയിരുന്നു. എന്നിരുന്നാലും 2021 ഡിസംബർ 6 റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ന്യൂഡൽഹി സന്ദർശന വേളയിൽ നിരവധി ഉഭയകക്ഷി പ്രതിരോധ സാമ്പത്തിക കരാറുകൾ ഒപ്പുവച്ചിരുന്നു. 600,000-ത്തിലധികം കലാഷ്നിക്കോവ് ആക്രമണ റൈഫിളുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കരാർ ഈ കരാറുകളിൽ ഉൾപ്പെടുന്നു. അങ്ങനെ 2025-ഓടെ ഇരു രാജ്യങ്ങളുടെയും വാർഷിക വ്യാപാരം $30 ബില്യൺ ഉയരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായ ആശ്രിതത്വം കുറയ്ക്കാനുള്ള ശ്രമത്തിൽ $3 ബില്യൺ വില മതിക്കുന്ന 20 സ്കൈഗാർഡിയൻ 10 സീ ഗാർഡിയൻ ഡ്രോണുകളുടെ വിൽപ്പന അമേരിക്ക വാഗ്ദാനം ചെയ്തിരുന്നു. കൂടാതെ ചൈന കഴിഞ്ഞാൽ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യവും ലോകത്തിലെ ഏറ്റവും മികച്ച 5 സമ്പദ്വ്യവസ്ഥകളിലൊന്നും കൂടിയാണ് ഇന്ത്യ. അതിനാൽ S-400 മേൽ സാധ്യമായ ഏതെങ്കിലും കാറ്റ്സ ഉപരോധങ്ങൾ അമേരിക്കയുടെ ദേശീയ താൽപ്പര്യങ്ങളെ ഗുരുതരമായും ദോഷകരമായും ബാധിക്കുമെന്ന് അമേരിക്ക വിശ്വസിക്കുന്നു. രാജ്യങ്ങളുടെ ഭൗമരാഷ്ട്രീയ സ്ഥാനം പ്രതിരോധ വ്യവസായത്തിൻ്റെ തന്ത്രപരമായ പ്രാധാന്യത്തിലൊരു പ്രധാന പങ്ക് വഹിച്ചു പോരുന്നു. അങ്ങനെ രാജ്യങ്ങൾക്ക് അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങളെ അടിസ്ഥാനമാക്കി സാമ്പത്തിക പ്രതിരോധ സഹകരണത്തിലേർപ്പെടാനുള്ള അവകാശവും സ്വതന്ത്ര ഇച്ഛാശക്തിയുമുണ്ട്. എന്നിരുന്നാലും രാജ്യങ്ങളുടെ വ്യക്തിഗതമായ പെരുമാറ്റങ്ങൾ ചിലപ്പോൾ ഈ രാജ്യങ്ങളംഗങ്ങളായ സൈനിക സാമ്പത്തിക ബ്ലോക്കുകളിൽ നിന്നും വികലമായ ഉപരോധങ്ങൾ കൊണ്ടുവരാറുണ്ട്. അതിനാൽ തുർക്കി S-400 വാങ്ങിയത് ഇത്തരമൊരു ഉപരോധം വിളിച്ചു വരുത്തിയിരുന്നു. 5-ാം തലമുറ F-35 യുദ്ധവിമാനം നിർമ്മിക്കുന്നതിൽ സജീവ പങ്കുവഹിച്ച തുർക്കി S-400 വാങ്ങിയതിനു ശേഷം കാറ്റ്സ ഉപരോധത്തിന് വിധേയമായിരുന്നു. കൂടാതെ F-35 വിമാനത്തിന് 1.25 ബില്യൺ നൽകിയിട്ടും തുർക്കി F-35 പ്രോഗ്രാമിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭീഷണികൾക്കെതിരെ വ്യോമപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താനാണ് ഇന്ത്യ S-400 സംവിധാനങ്ങൾ വാങ്ങിയത്. മറുവശത്ത് സിറിയ, ഇറാഖ്, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മിസൈൽ ഭീഷണികൾക്കെതിരെ S-400 ഏറ്റെടുക്കുന്നതിൽ തുർക്കി ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തുർക്കിയുടെ വാങ്ങലിന് വഴിയൊരുക്കിയ പ്രധാന ഘടകം അമേരിക്കയുടെയും മറ്റ് നാറ്റോ അംഗങ്ങളുടെയും പാട്രിയോട്ട് സാംടി വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തുർക്കിക്ക് വിൽക്കാനുള്ള വിമുഖതയാണ്. തുർക്കിയുടെ വാങ്ങലിനെതിരായ ഉപരോധങ്ങളും നാറ്റോ അംഗങ്ങളിൽ നിന്നുള്ള വിമർശനങ്ങളും S-400 ഉപയോഗിക്കുന്ന നൂതന സാങ്കേതിക സംവിധാനത്തിലൂടെ ന്യായീകരിക്കപ്പെടുന്നു. എന്നിരുന്നാലും S-400 സംവിധാനങ്ങളിൽ ഒരു പുതിയ തലമുറ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനാൽ തുർക്കി ഈ സംവിധാനം സജീവമാക്കിയാൽ റഷ്യ നാറ്റോ വിവരങ്ങളിലേക്ക് പ്രവേശനം നേടിയേക്കുമെന്നും നാറ്റോ അംഗങ്ങൾ ഭയപ്പെടുന്നു. തുർക്കി S-400 സജീവമാക്കുന്നത് സാങ്കേതിക വൈരുദ്ധ്യങ്ങളുടെ ഒരു പരമ്പര തന്നെ കൊണ്ടുവരുമെന്ന് വാദിക്കപ്പെടുന്നു. കൂടാതെ S-400 കമ്പ്യൂട്ടറുകൾക്ക് നാറ്റോയുടെ സംയുക്ത സംവിധാനങ്ങളിൽ നിന്നും ഡേറ്റ റെക്കോർഡ് ചെയ്യാനും രഹസ്യാന്വേഷണങ്ങൾ വഴി വിവരങ്ങൾ ശേഖരിക്കാനും റഷ്യയ്ക്ക് കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ തുർക്കിയുടെയും ഇന്ത്യയുടെയും S-400 സാഹസികതയ്ക്ക് തികച്ചും വ്യത്യസ്തമായ തന്ത്രപരമായ മാനങ്ങളുണ്ട്. തുർക്കി F-16 അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇന്ത്യ ഉപയോഗിക്കുന്നത് റഷ്യൻ നിർമ്മിത സുഖോയി-30 വിമാനങ്ങളാണ്. കൂടാതെ ഇന്ത്യ നാറ്റോ അംഗവുമല്ല, ചരിത്രപരമായി റഷ്യൻ നിർമ്മിത സൈനിക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യവുമാണ്. മറുവശത്ത് തുർക്കി S-400 വാങ്ങുന്നത് റഷ്യയുമായുള്ള ആദ്യത്തെ വലിയ തോതിലുള്ള പ്രതിരോധ കരാറായിരുന്നു. അതനുസരിച്ച് ഇന്ത്യ S-400 വാങ്ങുന്നത് അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും തന്ത്രപരമായ വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിക്കുന്നില്ല. കൂടാതെ യുറേഷ്യയിലെ ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ സ്ഥാനം അമേരിക്കയ്ക്ക് വിട്ടുവീഴ്ചയില്ലാത്തൊരു ഘടകമാണ്. സാധ്യമായ കാറ്റ്സ ഉപരോധങ്ങൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി പ്രതിരോധ സുരക്ഷാ ബന്ധങ്ങളിൽ ഗുരുതരമായ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ S-400 വാങ്ങലിനെതിരെ കാറ്റ്സ ഉപരോധം പ്രാബല്യത്തിൽ വന്നാലും ഒറ്റത്തവണ അനുമതി ഒഴിവാക്കൽ ബൈഡൻ ഉപയോഗിക്കാൻ കഴിയും. അമേരിക്കൻ ഉപരോധത്തിൻ്റെ നിഷേധാത്മകമായ ആഘാതം തുർക്കി അനുഭവിക്കുമ്പോൾ അടുത്തിടെ അമേരിക്ക ഇന്ത്യ ബന്ധങ്ങളിൽ വലിയ സംഭവവികാസങ്ങൾ ഉണ്ടായിരിക്കുന്നു. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പരസ്പര രാജ്യ സന്ദർശനങ്ങൾ നടത്തുകയും പ്രതിരോധ സാമ്പത്തിക മേഖലകളിൽ നിരവധി പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ബൈഡൻ ഭരണകൂടവും ക്വാഡിൻ്റെ കീഴിൽ ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ തന്നെയാണ് നിലവിലും ശ്രമിച്ചു പോരുന്നത്.